Let me in. ഈ അടുത്ത കാലത്ത് റെസ്ലിംഗ് ലോകത്തെ ഏറ്റവും കൂടുതൽ പിടിച്ചു കുലുക്കിയ ഒരു വാർത്തയായിരുന്നു ബ്രേ വൈറ്റിനെ WWE റിലീസ് ചെയ്തു എന്നുള്ള വാർത്ത. സിഎം പങ്കിന്റെ റിലീസിന് ശേഷം WWE ഇത്രയധികം വിവാദമായതും പ്രേക്ഷകരിൽ ഇത്രയധികം പ്രതിഷേധത്തിന് ഇടയാക്കിയ മറ്റൊരു റിലീസ് പിന്നീട് WWE ഉണ്ടായിട്ടില്ല. ബ്രേ വൈറ്റിന്റെ റിലീസ് പ്രേക്ഷകരെ ഇത്രയധികം രോഷം കൊള്ളിക്കാൻ കാരണങ്ങൾ പലതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രേ വൈറ്റിന്റെ ക്രിയേറ്റിവിറ്റി മൈൻഡ് തന്നെയാണ്. ആ ക്രിയേറ്റീവ് മൈൻഡ് തന്നെയാണ് ബ്രേ വൈറ്റിനെ ഇന്ന് കാണുന്ന ബ്രേ വൈറ്റാക്കി മാറ്റിയത്. നമ്മൾക്കറിയാം WWE ഒരു താരമാകാൻ WWE ചില മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട്. എന്നാൽ അതിനോട് യോജിക്കാൻ പറ്റാതെ പല റെസ്ലേഴ്സും WWE വിട്ട് പോയിട്ടുമുണ്ട്. എന്നാൽ WWE മുന്നോട്ട് വെക്കുന്ന ആ മാനദണ്ഡങ്ങൾക്ക് അനുയോജ്യനല്ലാത്ത ഒരു റെസ്ലറായിട്ട് പോലും ബ്രേ വൈറ്റ് WWEയിലെ ഒരു മികച്ച താരങ്ങളിൽ ഒരാളായാണ് ബ്രേ വൈറ്റ് WWEയിൽ നിന്നും പുറത്തേക്ക് പോയത്. അതുകൊണ്ട് തന്നെയാണ് ബ്രേ വൈറ്റിനെ ഒരു ക്രിയേറ്റീവ് ജീനിയേഴ്സ് എന്ന് വിളിക്കുന്നത്. പഴയ സ്റ്റോറി ലൈനുകൾ തന്നെ പൊടിതട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന റെസ്ലിംഗ് ലോകത്ത് പുതിയ സ്റ്റോറി ലൈനുകൾ പരിചയപ്പെടുത്തിയത് ബ്രേ വൈറ്റാണ്. ആ വ്യത്യസ്തത തന്നെയാണ് ബ്രേ വൈറ്റിന്റെ റിലീസിന് കാരണമായതും. WWEയുമായിട്ടുള്ള ക്രിയേറ്റീവ് പ്രോബ്ലം കൊണ്ട് തന്നെയാണ് WWE ബ്രേ വൈറ്റിന് റിലീസ് ചെയ്യാനുള്ള കാരണവും. റിലീസിന് ശേഷം ഏകദേശം ഒരു വർഷമാകുമ്പോഴും ബ്രേ വൈറ്റിന്റെ തിരിച്ചു വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് റെസ്ലിംഗ് ലോകം. ബ്രേ വൈറ്റ് തന്റെ ട്വിറ്ററിലൂടെ കൃത്യമായ സ്ഥലവും കൃത്യമായ സമയവും ഒരുങ്ങുമ്പോൾ താൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമയം അടുത്തു എന്ന് ട്വിറ്ററിലൂടെ ബ്രേ വൈറ്റ് തന്നെ ഇപ്പോൾ അറിയിച്ചേക്കാണ്. ആദ്യം ഈ ഒരു ഫോട്ടോ പ്രൊഫൈൽ പിക്ചർ ആക്കിയതിനു ശേഷം ന്യൂ പ്രൊഫൈൽ എന്ന പോസ്റ്റാണ് ബ്രേ വൈറ്റ് ആദ്യം പങ്കുവച്ചത്. ഇതിൽ ഫീൻഡുമായി ബന്ധപ്പെട്ട് ഒരു ജീവിയുടെ ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് മുൻപ് ബ്രേ വൈറ്റ് മറ്റൊരു ജീവിയുടെ മുട്ട പോലെ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോട്ടോ കൊണ്ട് ബ്രേ വൈറ്റിന്റെ പുനർജന്മം എന്നാകാം ഇതിൽ ഉദ്ദേശിച്ചത്. ശേഷം ബ്രേ വൈറ്റ് ഒരു പോസ്റ്റ് ഇടുകയും അതിൽ ഇങ്ങനെ പറയുകയും ചെയ്തു, എനിക്ക് സംഭവിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കും മുൻപും എനിക്ക് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഞാനത് എന്തുകൊണ്ടെന്ന് ചോദിച്ചില്ല, പകരം ആ കഷ്ടതകൾ അവസാനിക്കാൻ വേണ്ടി കാത്തിരുന്നു. ഞാൻ എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഇനി അതിനെന്നെ വേദനിപ്പിക്കാനാവില്ല, ഞാൻ തയ്യാറായി കഴിഞ്ഞു. ബ്രേ വൈറ്റ് ഇങ്ങനെയാണ് എഴുതിയത്. ഇതിലൂടെ ബ്രേ വൈറ്റ് തന്റെ കഷ്ടതകളുടെ കാലം കഴിഞ്ഞു എന്ന്, താൻ തിരിച്ചു വരാൻ പോകുന്നു എന്നൊരു സൂചനയുമാണ് നൽകുന്നത്. ശേഷം മറ്റൊരു പോസ്റ്റിലൂടെ ചില കോമഡികൾ ഞാൻ എങ്ങനെയായി തീരുമെന്ന് പ്രവചിക്കുന്നത് എന്റെ ആഗ്രഹങ്ങളെയും അത്യാഗ്രഹങ്ങളെയും ചോദ്യം ചെയ്യുന്നത് കേട്ട് ഞാൻ മടുത്തു എന്നും ബ്രേ വൈറ്റ് പറഞ്ഞിരുന്നു. ബ്രേ വൈറ്റ് അധികം സാലറി ചോദിച്ചതുകൊണ്ടാണ് ബ്രേ വൈറ്റിന് WWE AEW സൈനി ചെയ്യിപ്പിക്കാത്തത് എന്നും, ബ്രേ വൈറ്റിനെ റെസ്ലിംഗിലേക്ക് തിരിച്ചു വരില്ല എന്ന് ചില പ്രമുഖർ ഈയിടെ പറയുകയുണ്ടായി. അപ്പോൾ ആ പ്രമുഖരെയാണ് ബ്രേ വൈറ്റിയുടെ കോമഡികൾ എന്ന് വിശേഷിപ്പിച്ചത്. ശേഷം ബ്രേ വൈറ്റ് അവസാനമായി ഒരു പോസ്റ്റും കൂടി ചെയ്തു. അതിൽ ആ സമയം ഏകദേശം ആയിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ ബ്രേ വൈറ്റ് തന്റെ ട്വിറ്റർ നെയിമായി വൈറ്റ് 6 എന്നും മാറ്റിയിട്ടുണ്ട്. നമ്മൾക്കറിയാം ബ്രേ വൈറ്റ് WWE ഏകദേശം 5 ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. തന്റെ 6 ക്യാരക്ടറിന്റെ സൂചനയാകാം അത്. ഇതിലൂടെ ബ്രേ വൈറ്റിന്റെ തിരിച്ചുവരവ് കാണാൻ കാത്തിരിക്കുന്ന എല്ലാ ഫാൻസിനും ഉടൻ ബ്രേ വൈറ്റിനെ കാണാൻ സാധിക്കും. അപ്പോൾ ബ്രേ വൈറ്റ് ഉടനെ റെസ്ലിംഗിൽ തിരിച്ചു വരും. അത് എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ബ്രേ വൈറ്റിന്റെ 6 അവതാരം റെസ്ലിംഗ് ലോകത്തിനെ ഞെട്ടിക്കും എന്നുള്ളത് സംശയമില്ല. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.